ഹലോ ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപായി നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു തരി ഉപ്മാവിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് തരി വേണം. അപ്പോൾ ഇത് വറുത്ത തരിയാണ് കേട്ടോ. നമ്മുടെ ലൂസായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന തരിയില്ലേ, ആ ഒരു തരിയാണിത്. ഇത് ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് വറുത്തതാണിത്, ഈ ഒരു തരി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കപ്പ് തരി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് തരി എടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു അരമുറി ഉള്ളി ആവശ്യമുണ്ട്. അത് ചെറുതായി നമ്മൾ കട്ട് ചെയ്യണം, എന്നാലാണ് ഇത് കാണില്ല, ഈ ഉള്ളി ഇടുന്നത് കാണില്ല. അതുകൊണ്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരു പച്ചമുളക് എടുക്കുക, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുക്കുക, ഒരു പിടി കറിവേപ്പില എടുക്കുക, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുക്കുക. അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ഉപയോഗിക്കാം. അപ്പം അതൊന്ന് ചൂടാവട്ടെ. അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് ഏകദേശം പൊട്ടി തീരുമ്പോൾ നമുക്കിതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്നും ചേർത്ത് കൊടുക്കണം. അപ്പം മുഴുവനായിട്ടുള്ള ഉഴുന്നില്ലേ, അത് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഉഴുന്ന് പൊട്ടി തീരുമ്പോൾ നമുക്ക് അതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് നമുക്കതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് നമ്മുടെ ക്യാരറ്റും അതേപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിളാണ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഡബിൾ എടുക്കുക ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം. ഇനി എല്ലാ വെജിറ്റബിൾസും ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് വാട്ടണം. അതായത് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് വാട്ടിയാൽ മതി. അപ്പോഴേക്കും ഇതൊന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് 1 കപ്പ് പച്ചവെള്ളം ഒഴിക്കുക. 1 കപ്പ് പച്ചവെള്ളം ഒഴിക്കുക. നമ്മൾ ഏതിലാണോ തരി എടുത്തത് ആ ഒരു കപ്പിലോ ഗ്ലാസ്സിലോ നമുക്ക് അതിലോട്ട് തന്നെ 1 ഗ്ലാസ്സോ 1 കപ്പോ നമുക്ക് വെള്ളം ഒഴിക്കാം. പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇത് തിളച്ചിരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നന്നായി നമുക്കൊന്നൊന്ന് മിക്സ് ചെയ്യാം. എൻ്റെ ഇതൊന്ന് ജസ്റ്റ് ഒരു തിള വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മുടെ തരി ഇട്ട് കൊടുക്കാം. നമ്മുടെ വറുത്ത് വെച്ച തരി ഉണ്ടല്ലോ, അത് നമുക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് ഡ്രൈ ആയിട്ട് തോന്നും, പേടിക്കണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വീണ്ടും 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ആ ഒരു വെള്ളവും നമ്മുടെ തരിയും ഉള്ളിയും ഒക്കെ നന്നായി കറിവേപ്പിലൊക്കെ നന്നായി മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് മൂടി വെക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം കേട്ടോ ഞാനിവിടെ തുറക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റി ഡ്രൈ ആയി നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ കയ്യിൽ ഓയിലാണോ വെളിച്ചെണ്ണയാണോ ഉള്ളത് അതെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ അത് ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായി ഒന്ന് അത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റും കൂടി വേണ്ട ഇതുണ്ടാക്കാൻ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഉപ്മാവ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ ബൈ.